പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. ഒരൊറ്റ മാസം കൊണ്ട് 16 തവണയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വർധനവുണ്ടായത്. കഴിഞ്ഞ 5 മാസം കൊണ്ട് 19 തവണ രാജ്യത്ത് ഇന്ധനവില വർദ്ധിച്ചു. ഇന്ധനവിലയിലെ വലിയ വർധനവ് കോവിഡ് പ്രതിസന്ധി കാലത്ത് ജനങ്ങളെ വലയ്ക്കുകയാണ്. ന്യൂസ് ഈവനിംഗ് ചർച്ചയ്ക്കെടുക്കുന്നു. ഇന്ധനവിലയിൽ പൊള്ളുന്നു. ചർച്ചയിൽ നമുക്കൊപ്പം CPM പ്രതിനിധി KT കുഞ്ഞിക്കണ്ണൻ, BJP പ്രതിനിധി TP ജയചന്ദ്രൻ മാസ്റ്റർ, സാമൂഹ്യ പ്രവർത്തകനായ ഡിജോ കാപ്പൻ എന്നിവർ ചേരുന്നു. ആദ്യം ഞാൻ ഡിജോ കാപ്പനിൽ നിന്ന് തുടങ്ങാം. ഡിജോ കാപ്പനിലേക്ക് എത്തുന്നതിന് മുൻപ് KT കുഞ്ഞിക്കണ്ണനിൽ നിന്ന് അല്പസമയത്തിനകം ഡിജോ ചേരും. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇന്ന് നിയമസഭയിൽ കുഞ്ഞമ്പുവിൻ്റെ ശ്രദ്ധക്ഷണിക്കുന്ന മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രം അനിയന്ത്രിതമായി ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവിന് കൂട്ടുനിൽക്കുന്നുവെന്നും 307% വർധനവുണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിലെന്നുമാണ്. എന്നാൽ കേന്ദ്രം ആവർത്തിച്ചു പറയുന്നത് GST ഈ വിഷയം ഉൾപ്പെടുത്തിയാൽ പ്രശ്നം പരിഹരിക്കുമല്ലോ എന്നാണ്. GST ഈ പെട്രോൾ ഡീസൽ വില വർധനവുമായി ബന്ധപ്പെട്ട നികുതി ഘടന ഉൾപ്പെടുത്തുന്നതിനെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ എതിർക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട നികുതി നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ടുകൂടിയാണ്. സംസ്ഥാനങ്ങൾക്ക് അങ്ങനൊരു ഭയമില്ലെങ്കിൽ GST നമുക്കതിനെ ചേർക്കാമെന്നാണ് കേന്ദ്രം പറയുന്നത്. GST പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഉൾപ്പെടുത്തുന്നതോടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഡോക്ടർ അരുൺ, GST സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനങ്ങൾ പെടുത്തുന്നതിന് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനം തട്ടിയെടുക്കാനുള്ള ഒരു സമ്പ്രദായമായിട്ട് GST വന്ന GST ഒരു പോളിസി പരമായി തന്നെ ഇടതുപക്ഷം ഇന്ത്യയിൽ ആകെ എതിർക്കുകയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ സംസ്ഥാനങ്ങളുടെ വിഭവ സാധ്യതകളെയും നികുതി വരുമാനത്തെ ഇല്ലാതാക്കുന്ന GST എതിർക്കുന്നുണ്ട്. പക്ഷെ ഈ വിഷയം സംസ്ഥാനങ്ങളുടെ ആ നിലപാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ല, കേന്ദ്രത്തിന്റെ നയമാണ്. നമുക്കെല്ലാവർക്കും അറിയാലോ, സംസ്ഥാനങ്ങളുടെ വരുമാനം എന്നൊക്കെ പറയുന്നത് വളരെ പരിമിതമായ ഒരു വരുമാനമാണ്. ഈ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടിയുടെ 58% കേന്ദ്രത്തിനാണ്, കേന്ദ്ര ട്രഷറിയിലേക്കാണ് പോകുന്നത്. 42% സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ചു കൊടുക്കുന്നത്. അങ്ങനെ വീതം വെച്ചു കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മുരളീധരനൊക്കെ നടത്തിയ കേന്ദ്രമന്ത്രി മുരളീധരനൊക്കെ നടത്തിയ പ്രസ്താവനയിൽ അങ്ങേയറ്റം ആശയക്കുഴപ്പമുണ്ടാക്കി. 42% എന്ന് പറയാൻ എന്താണ്, ആ 42% വീതം വെച്ചു കൊടുക്കുന്നത് ജനസംഖ്യാനുപാതികമായിട്ടാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് വരുമാനം ഉണ്ടാകുന്ന സംസ്ഥാനം UP ആണ്. കേരളം പോലെ ജനസംഖ്യ കുറഞ്ഞ ഒരു ചെറിയ സംസ്ഥാനത്തിന് അതുവഴി ഉണ്ടാകുന്ന വരുമാനം വളരെ തുച്ഛമാണ്. അപ്പൊ ഇന്നത്തെ ഭീമമായ വിലവർദ്ധനവ്, തുടർച്ചയായി വിരാമമില്ലാതെ തുടരുന്ന, എല്ലാ ദിവസവും തുടരുന്ന വിലവർദ്ധനവ്, ഇതൊരു നയവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ കേട്ടി കുഞ്ഞിക്കണ്ണൻ, കേരളത്തിൽ ഇപ്പോ ഡീസലിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ലിറ്ററിന് 17.27 രൂപയാണ് കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ വാറ്റായിട്ട് സംസ്ഥാനത്തിന് കിട്ടുക. ഇതിൽ 1-2 രൂപ കുറച്ചാൽ മൊത്തത്തിലുള്ള വില കുറയും കേരളത്തിൽ. അതിന് നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തയ്യാറായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇടത് സർക്കാർ തയ്യാറാകുന്നില്ല? അതാണ് BJP ചോദിക്കുന്ന മറ്റൊരു ചോദ്യം. അല്ല, അങ്ങനെ ഒരു യുക്തിയിൽ ഈ വിഷയം ചർച്ച ചെയ്താൽ നമ്മൾ എവിടെ എത്തൂല. സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് സ്വീകരിക്കട്ടെ. ഇന്നത്തെ ഭീമമായ വിലവർദ്ധനവിന് കാരണം എന്താണ്? നേരത്തെ പറഞ്ഞിരുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ഈ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ അന്താരാഷ്ട്ര വിലയുമായിട്ട് നമ്മുടെ ആഭ്യന്തര വിലയെ എങ്ങനെ സമീകരിക്കാം, അതിനുവേണ്ടിയാണ് കമ്പനികൾക്ക് വിലനിർണ്ണയന അധികാരം കൊടുത്തത്. എന്താണ് 2010 ജൂൺ മാസത്തിൽ ആ ഒരു നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ നേതാവായ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞത്? അതിനെ അന്ന് ശക്തമായി എതിർത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തിട്ടാണും വലിയ പത്രപ്രസ്താവന നടത്തിയതാണ് ഇന്ന് നിർഭാഗ്യത്തിന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി. അപ്പൊ മൻമോഹൻ സിംഗ് തുടങ്ങി വെച്ച ഈ നയം പെട്രോളിന് മാത്രമാണെങ്കിൽ അത് ഡീസലിനും ആക്കി. ഇപ്പൊ എന്താണ്, കമ്പനികൾക്ക് സർവതന്ത്ര സ്വതന്ത്രമായിട്ട് വില വർദ്ധിക്കാൻ അനുമതി കൊടുത്തു. അന്ന് പറഞ്ഞ ന്യായം എന്താണ്, അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കൂടുന്നതും. ആ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇപ്പോ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 32-37 രൂപ വരെ ബാരലിന് ക്രൂഡ് ഓയിലിന്റെ വില എത്തിയപ്പോഴും ഇവിടെ വില കൂടിക്കൊണ്ടിരിക്കുക, ഇവിടെ വില വർദ്ധിക്കുന്നതിന് ഒരു കുറവുമില്ല. അപ്പൊ ഈ നയത്തെ, ഈ സമീപനത്തെ, ഇന്ധനക്കൊള്ള ഈ കോവിഡ് അവസരത്തിൽ പോലും ഇന്ധനത്തിന്റെ വില കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ നയത്തെ എതിർക്കുന്നതിന് പകരം സംസ്ഥാനങ്ങളുടെ പരിമിതമായ ഒരു വരുമാന സാധ്യത ഇല്ലാതാക്കി കഴിഞ്ഞാൽ എല്ലാം ക്ലിയറായി എന്ന രീതിയിൽ ചർച്ച ചെയ്യരുത്. ആന ചോരുന്നത് കാണാതെ കടുക് ചോരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യരുത് എന്നാണ് എനിക്ക് ഡോക്ടർ. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയൊന്ന് നോക്കൂ. പാകിസ്ഥാനിൽ 51 രൂപയാണ് പെട്രോളിന്, ശ്രീലങ്കയിൽ 59 രൂപയാണ്, നേപ്പാളിൽ 75 രൂപയാണ്, ഭൂട്ടാനിൽ 68 രൂപയാണ്, കേരളത്തിലത്
ഇന്ത്യയിലത് 95 രൂപയാണ്. വർദ്ധനവ് എവിടെയാണ് എന്ന് നോക്കിയാൽ വളരെ കൃത്യമായി നമുക്ക് കാണാം. നികുതി ഘടനയിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഒരു വർദ്ധനവ് ഈ ഘട്ടത്തിലുണ്ട്. മാത്രവുമല്ല ഇത് കമ്പനികൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. വിലനിർണ്ണയാധികാരം, ബേസ് പ്രൈസ് എത്രയാണ് എന്ന് നോക്കുമ്പോഴാണ് ഈ തട്ടിപ്പ് നമുക്ക് മനസ്സിലാവുന്നത്. ക്രൂഡ് ഓയിലിന് ബാരലിന് $68, അതൊരു ബാരലിന് 189 ലിറ്റർ എന്ന കണക്കിൽ നമ്മൾ പരിശോധിച്ചാൽ 31 രൂപയാണ് ഡീസലിന് ഒരു ലിറ്ററിന് ക്രൂഡ് ഓയിലിൻ്റെ വില. നമ്മളിവിടെ ഏർപ്പാട് ചെയ്യുന്നത് ഈ കമ്മീഷൻ ഉപഭോക്താവ് കൊടുക്കേണ്ടത് കമ്മീഷൻ അടക്കം 90 രൂപയാണ്. 31 രൂപയിൽ നിന്ന് 90 രൂപയിലേക്ക് എങ്ങനെയാണ് ഈ വില വർദ്ധിച്ചിരിക്കുന്നത്? ഈ 7 രൂപയും 4 രൂപയും ഒക്കെ പല കമ്മീഷനുകളായി ഈ ഏജൻസികൾക്ക് കൊടുക്കാൻ ഈ സർക്കാർ തീരുമാനിക്കുമ്പോൾ തന്നെ വിലനിർണ്ണയാധികാരം അവർക്ക് വിട്ടുകൊടുത്തതാണ് ജനങ്ങളെ ഇത്രയും അധികം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം, ഈ ഘട്ടത്തിലെങ്കിലും കേന്ദ്രം ഇടപെടാത്തത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ? ചൂണ്ടിക്കാണിച്ച സ്റ്റാറ്റിസ്റ്റിക്സിൽ കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. നമുക്കറിയാം, യുപിഎ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗിന്റെ ഈ ദുരന്തപൂർണമായ എന്ന് പറയുന്ന പലരും അന്ന് അദ്ദേഹത്തെ പിന്തുണച്ച ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്, ആ ഗവൺമെന്റ് ആണ് തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത്. അതിനുള്ള പശ്ചാത്തലം എന്തായിരുന്നു? അതിനു പ്രതീക്ഷയില്ലാത്ത അവർ ഈ ഇന്ധനത്തിന് വലിയ വില കൊടുത്ത് തുച്ഛമായ വിലയ്ക്ക് കൊടുത്തു. ഞാൻ മനസ്സിലാക്കിയെടുത്തു, BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യൻ എണ്ണ കമ്പനികള് വിദേശ എണ്ണ കമ്പനി കൊടുക്കാനുള്ള കടം 1,30,000 കോടി രൂപയാണ്. ഇന്ത്യൻ എയർലൈൻസിന്റെ മാത്രം കടം 58,000 രൂപയാണ്. ഇറാനും യുഎഇയും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ പറഞ്ഞു, ഈ കടം തിരിച്ചടയ്ക്കാതെ ഞങ്ങൾ നിങ്ങൾക്ക് എണ്ണ തരില്ല. ഈ ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടായി. $120 ഉണ്ടായിരുന്ന എണ്ണയ്ക്ക് അന്ന് $85 ബാക്കി കടം കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് കടമെടുത്തു. മാത്രമല്ല, ഈ ഗവൺമെന്റ് വന്നിട്ട് അറിയണം, നമുക്കൊരു കാര്യം അറിയാം, നമ്മള് വലിയ വികസന പ്രവർത്തനം ഈ ഗവൺമെന്റ് കൊണ്ടുവന്നു. വൈദ്യുതീകരണം, സൗജന്യ ഗ്യാസ് കണക്ഷൻ, 40,000 കിലോമീറ്ററിന് പുതിയ റോഡുകൾ നിർമ്മാണം, മുദ്രാ ലോണുകൾ, ആയുഷ്മാൻ ഭാരത്, ഇതൊക്കെ നേടണമെങ്കിൽ നമുക്ക് ഗവൺമെന്റ് സംബന്ധിച്ച വരുമാനം വർദ്ധിക്കേണ്ടതുണ്ട്. ഇത് മുഴുവൻ നെഞ്ചത്തേക്ക് കയറ്റി പകരം വാഹന ഉടമകൾക്ക് അതിന്റെ ഒരു ചെറിയ ഷെയർ തയ്യാറായി. പക്ഷെ കേരളം സംസ്ഥാനം നമ്മൾ കാണുക, കേരളം മുൻപ് ഇന്ധനം, ഊതാട്ടം, ലോട്ടറി, മദ്യം, ഈ മൂന്ന് വരുമാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഞങ്ങളുടെ പക്ഷം നിൽക്കുന്നത് ഗവൺമെന്റിനോട്. ഈ കഴിഞ്ഞ GST മീറ്റിംഗിൽ കേരളത്തിൽ ഒരു കാര്യം പറഞ്ഞു, ബാലഗോപാലൻ ഉൾപ്പെടെയുള്ള ധനകാര്യമന്ത്രി, നമുക്കൊരു കാര്യം ചെയ്യാം, കേരളം ഇപ്പൊ തുണിക്കണ്ണം പറയുന്നത് സംസ്ഥാനം കൂടുതൽ തുക കുറച്ച് കൊടുത്തുകൊണ്ട് കേന്ദ്രം കൊണ്ടുപോകുന്നു എന്നാണല്ലോ. 50-50 ആണല്ലോ തുണിക്കണ്ണ നമ്മുടെ GST. മാത്രമല്ല, പരമാവധി ഈടാക്കാവുന്ന 28 കോടി രൂപ 20% കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ചു, നമുക്ക് GST മാറ്റാം. രണ്ട് രീതിയിൽ കേരളത്തിന് ഈ നികുതി ഈ വരുമാനത്തെ എണ്ണ പാവപ്പെട്ടവരുടെ ജീവിതത്തിന് മാറ്റം. അല്ല സുജിത്, മറ്റൊരു കൺഫ്യൂഷൻ തീർത്തിട്ട് മുന്നോട്ട് പോകണം. ഇപ്പൊ കേന്ദ്ര നികുതി, ഇപ്പൊ ഡീസലിന്റെ കാര്യത്തിൽ 31.80 രൂപയാണ് ഒരു ലിറ്ററിന് കേന്ദ്ര നികുതി. സംസ്ഥാന നികുതി 17.27 രൂപയാണ്. മൊത്തം കൂടി നികുതി നമ്മൾ പരിഗണിക്കുമ്പോൾ 49 രൂപയോളം നികുതി ഡീസലിന് ഒരു ലിറ്ററിന് കൊടുക്കുന്നുണ്ട്. ഇത് GST വരുമ്പോൾ എത്ര രൂപയായി തീരും? താങ്കൾക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ? 50-50 ആണെങ്കിൽ 49 രൂപയാണ് കേന്ദ്രവും സംസ്ഥാനവും കൂടി നികുതി ഇനത്തിൽ ഒരു ലിറ്റർ ഡീസലിന് ഇപ്പോൾ ഈടാക്കുന്നതെങ്കിൽ 50-50 അനുസരിച്ച് കേരളത്തിന് ഈ 49 പകുതിയായി 24 രൂപ കിട്ടുമെങ്കിൽ കേരളം തയ്യാറാണ് ആ കാര്യത്തിന്? അത് കിട്ടുമോ? അതാണ് ചോദ്യം. ഇപ്പൊ 17 രൂപയേ ഉള്ളൂ. അല്ല, മൊത്തം വില തന്നെ അരുൺ അത്ര വരില്ല. കാരണം GST 5%, 18-12% മാക്സിമം ചാർജ് ചെയ്യാൻ 28% നികുതി. അതിൽ 10% നമുക്കറിയാം, ബില്ലടിക്കുമ്പോൾ കാണാറുണ്ട് GST. ബാലഗോപാൽ ഉൾപ്പെടെയുള്ള ധനകാര്യമന്ത്രി 12% അല്ലെങ്കിൽ 12% GST എന്ന് കണക്കാക്കുക. അല്ല, 12 എത്രയാണ്? ആ 12% എന്ന് GST കണക്കാക്കൂ. പെട്രോളിന് ഡീസലിന് ഏർപ്പാടാക്കാൻ പോകുന്നത് ഈ 31 രൂപയുടെ 12%, 31 ബേസ് പ്രൈസ്, അതിന്റെ 12% ആണെങ്കിൽ ഏകദേശം ഒരു 5 രൂപയോ 6 രൂപയോ ആയിരിക്കും ഈടാക്കുക. അങ്ങനെയാണോ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്? 12% GST എന്നുള്ളത് കേന്ദ്രത്തിന് ആ ഘട്ടത്തിൽ ബാധകമാണോ എന്നതാണ് എന്റെ ചോദ്യം. കേന്ദ്രത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതാണോ? ണല്ലോ ഒരു നികുതി GST കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഭാഗമാകും. അങ്ങനെയാണെങ്കിലും കാര്യം ചെയ്താൽ മതി. ഇപ്പൊ 31 രൂപ ഈടാക്കുന്നിടത്തിന് 5 രൂപ ഈടാക്കിയാൽ മതി, കേന്ദ്രം പ്രശ്നം പരിഹരിച്ചില്ലേ? നമുക്ക് ഒറ്റയടിക്ക് 26 രൂപ കുറയും. ആത്മാർത്ഥതയോടെയാണ് നമ്മൾ ഒന്ന് ആ രീതിയിൽ ചെയ്യാം. ഇനി അതല്ല, ഈ അടുത്ത് നമുക്കറിയാം പെട്രോളിന്റെയും ഡീസലിന്റെയും വിതരണം, അതുകൊണ്ട് അധികം ഭാരമുള്ളത്
ഒരു പക്ഷെ ഇത്രയൊന്നും സാധനങ്ങൾ കൊണ്ടുവരുന്ന മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഒരു ബുദ്ധിമുട്ട് അതൊന്നും ഉണ്ടാവില്ല. ഇതുകൊണ്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംസ്ഥാനം ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്ത മാതിരിയിൽ സംസ്ഥാനത്തിന് കിട്ടുന്ന അധിക നികുതി വേണ്ടെന്ന് വെച്ചുകൂടെ. ഈ അധിക നികുതി അല്ല ഈ അധിക നികുതി എന്ന് ഉദ്ദേശിച്ച് താങ്കൾ ഈ 17 രൂപയാണോ ഉദ്ദേശിച്ചത്? അതല്ല, ഈ കേന്ദ്ര നികുതിയിൽ നിന്ന് ലഭിക്കുന്ന 4 രൂപയാണ് ഈ അധിക നികുതിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ പറയുന്നത് അതാണോ താങ്കൾ ഉദ്ദേശിച്ചത്? ഓരോ വർധനവ് വർദ്ധിക്കുമ്പോഴും സംസ്ഥാനത്ത് നമുക്കറിയാമല്ലോ ബേസ് പ്രൈസ് വർദ്ധിക്കുമ്പോൾ ബേസ് പ്രൈസിന്റെ മോഡലിൽ ഇന്ധന ടാക്സ് കൂടുതലോ അതിൽ സംസ്ഥാനത്തിൽ നിന്ന് കൂടുതലോ അതായത് ഉമ്മൻചാണ്ടി ചെയ്തത്. അല്ല അത് കേന്ദ്രത്തിന് വേണ്ടത് വെക്കാമല്ലോ സാർ. ഞാൻ ചോദിക്കുന്നത് അരുണെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഏറ്റവും അധികം ദോഷം അനുഭവിക്കുന്നത് ഈ സംസ്ഥാനമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു വലിയ ചർച്ച പോലും മറ്റു നടക്കുന്നത്? അതൊക്കെ അവിടുത്തെ വാഹന ഉടമകളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. വാഹന ഉടമകൾ എന്ന് പറയുന്നത് കേരളത്തെ പോലെ ഇത്രയും പാർവത്തികമറ്റവിടെ ഇവിടെ ബാധിക്കുന്നത് നിങ്ങളെയും എന്നെയും. കാരണം ഉപ്പൂരം വരെ തിരികെ എത്തിക്കണം. അതുകൊണ്ട് ഈ വില വർധനവ് ഇന്ത്യ മഹാരാജ്യത്ത് സ്വന്തമായി ഒന്നും ഉത്പാദിപ്പിക്കാത്ത സ്വന്തമായി ഒരു മത പ്രവർത്തനവും ചെയ്യാത്ത കേരളത്തെയാണ് ഏറ്റവും ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും അധികം ജനങ്ങൾക്ക് ആശ്വാസം പകരേണ്ട ചർച്ച ആത്മാർത്ഥതയോടാണെങ്കിൽ പണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തുണ്ടായ ഒരു ചെറിയ നടപടി പോലും ചെയ്യാതെ. അല്ല സാർ, അവിടെയാണ് കേന്ദ്രവും വേണ്ടെന്ന് വെക്കൂ, സംസ്ഥാനവും വേണ്ടെന്ന് വെക്കാം. നമുക്ക് ആകെ ലഭിക്കുന്നത് 17 രൂപയാണ്. 17 രൂപ 41 പൈസയാണ് കേരളത്തിന് ഇപ്പോൾ ലഭിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഈ ഒരു ഡീസൽ 1 ലിറ്റർ ഡീസലിന് ഇപ്പോൾ കേരളത്തിന് ലഭിക്കുന്ന നികുതി, ആ വർധനവ്, ആനുപാതികമായിട്ടുള്ള വർധനവ് കേരളം വേണ്ടെന്ന് വെക്കുമ്പോൾ കേരളത്തിന്റെ ധനകാര്യസ്ഥിതി താങ്കൾക്കറിയാം. അതിൽ ആകെ ലഭിക്കുന്ന വരുമാനം ഇതുമൂലമാണെന്നറിയാം. പക്ഷേ ഇതിന്റെ ഇരട്ടിയോളമുണ്ട് ഏകദേശം കേന്ദ്ര നികുതി. കേന്ദ്ര നികുതി നോക്കിയാൽ 31 രൂപ 80 പൈസയാണ്. അതിൽ 1 രൂപ വേണ്ടെന്ന് വെച്ചാൽ പോലും മൊത്തത്തിലുള്ള ഡീസൽ വിലയിൽ ഒരു കാര്യമായ വിലയിടിവുണ്ടാവും. അത് കേന്ദ്രം വയ്ക്കുന്നില്ല. 31 രൂപ 80 പൈസയുള്ള കേന്ദ്രം നികുതിയുടെ വർധനവ് വേണ്ടെന്ന് വയ്ക്കണോ, 17 രൂപയുള്ള സംസ്ഥാനം നികുതിയുടെ വർധനവ് വേണ്ടെന്ന് വയ്ക്കണോ? ഏതാണ് ലോജിക്കലായുള്ള ചോദ്യം ശ്രീ ജയചന്ദ്ര മാസ്റ്റർ? അരുൺ, ഈ കേന്ദ്രം കൊണ്ടുപോകുന്ന നികുതി കേന്ദ്രം എടുക്കുന്ന സെൻട്രൽ ടാക്സ് എന്ന് പറയുന്നത് മുഴുവൻ ചെലവഴിക്കുകയല്ലോ. അതിന്റെ ഏതാണ്ട് 42% സംസ്ഥാനങ്ങൾക്ക് തന്നെ നൽകുകയല്ലേ? അല്ലല്ല, അവിടെയാണ് അത് സാർ, അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. മൊത്തം 4 സെസ്സുകളിലായിട്ടാണ് ഈ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി നടപ്പിലാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഈ ബേസ് എക്സൈസ് ഡ്യൂട്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് ഈ തുക ലഭിക്കുന്നത്. അത് ഈ 42% എന്ന് താങ്കൾ പറയുമ്പോൾ അത് കേരളത്തിന് മാത്രം ലഭിക്കുന്നതല്ല. 1 ലിറ്റർ 31 രൂപ കിട്ടിയാൽ അതിൽ 4 രൂപയിൽ താഴെ മാത്രമാണ് കേരളത്തിന് ലഭിക്കുന്നത്. ബാക്കി പണം പോകുന്നത് മുഴുവൻ ജനസംഖ്യാനുപാതികമായിട്ടാണ്. ജനസംഖ്യാനുപാതികമായി കൂടുതലായി ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ തുക കിട്ടും, കുറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞ തുക കിട്ടും. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ആ വില കൂടി വഹിക്കേണ്ടി വരുന്നത് എന്നതാണ് CPM ഉയർത്തുന്ന ചോദ്യം. ഇന്ന് സർക്കാർ കുഞ്ഞമ്പുവിൻ്റെ സത്യഷ്ഠിക്കൽ മറുപടിയായി കൊടുത്തിരിക്കുന്ന മറുപടിയും അതുതന്നെയാണ്. അതിനകത്തൊരു അനീതിയുണ്ട്. അതുകൊണ്ട് കേന്ദ്രം റാഷണലൈസ് ചെയ്യൂ. അതിന് ഈ വില കമ്പനികളും ഈ സ്വകാര്യ കമ്പനികളുമായി ഈ ചർച്ച ചെയ്യാൻ കേന്ദ്രം ഇറങ്ങിത്തിരിക്കൂ. അതൊന്നും ചെയ്യുന്നില്ലല്ലോ. അതിന്റെ ലാഭം മുഴുവൻ ഈ ഡീലർ കമ്മീഷന്റെ ലാഭം മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്ന സ്വകാര്യ കമ്പനികളല്ലേ, കോർപ്പറേറ്റ് കമ്പനികളും. അല്ല, ടാക്സ് കൊണ്ടുപോകുന്നത് കോർപ്പറേറ്റുകളല്ലോ അരുണേ. അവർ അല്ല, ടാക്സ് കമ്മീഷന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കമ്മീഷൻ കേന്ദ്രം ഓടിക്കുന്നു, അതിന്റെ പകുതി സംസ്ഥാനം. ഈ പാവപ്പെട്ട ഉപഭോക്താവിന്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന ഡീലർ കമ്മീഷൻ വേറെ, റിഫൈനറിക്ക് കിട്ടുന്ന ശുചീകരണ കമ്മീഷൻ വേറെ. ഈ ഇമ്പോർട്ട് എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ വലിയ തട്ടിപ്പുണ്ട്. ഞാൻ അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വരാം. വലിയൊരു തട്ടിപ്പ് ഇവിടെയുണ്ട്. സിംഗപ്പൂരിന്റെയും ദുബായിയുടെയും ചെലവിലാണ് ഇവിടെ ഈ തുക ഈ സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ പെട്രോൾ കമ്പനികൾ ഈടാക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം. ലിജോ കാപ്പൻ, ലോകത്തെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഈ ഇന്ധനം റിഫൈൻ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഇന്ധനവിലയുള്ളത്. ലോകത്തെ ഏത് കമ്പനികൾ എടുത്തു നോക്കിയാലും ആ കമ്പനികളെക്കാൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഇന്ധനം ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്യുന്നു. ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ റിഫൈനറികളിൽ നിന്ന് വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒട്ടേറെ രാജ്യങ്ങളുണ്ട്. ആ രാജ്യത്ത് പോലും ഇന്ത്യയിലെ അത്ര ഇന്ധനവിലയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഇത് ആരാണ് നമ്മളെ പിഴിയുന്നത്? കേന്ദ്രം പറയുന്നു സംസ്ഥാന സർക്കാർ വേണ്ടെന്ന് വെച്ചാൽ ഈ ഭാരം കുറയുമല്ലോ. സംസ്ഥാന സർക്കാർ പറയുന്നു കേന്ദ്രവും സ്വകാര്യ കമ്പനികളും കൂടി കൊള്ളയടിക്കുന്നുവെന്ന്. കൊള്ളയടിക്കപ്പെടുന്നുവെന്നത് യാഥാർത്ഥ്യമാണ്. ഡിജോ കാപ്പൻ. അല്ല അരുണ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഈ എണ്ണവിലയുടെ വർധനവിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇതിന്റെ നയരൂപീകരണത്തിൽപ്പെട്ട ആളുകൾ ആരുമല്ല. നമ്മുടെ MLA മാർക്കും MPമാർക്കും കേന്ദ്ര ഗവൺമെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ എണ്ണയുടെ അലവൻസ് ലഭിക്കുന്നവരാണ്.
അപ്പൊ അവരെ സംബന്ധിച്ച് ഇത് എത്ര കൂടിയാലും അവർക്ക് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഇത് ബാധകമായല്ല, എത്ര കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രതിനിധി സംസ്ഥാന സർക്കാരിനോട് ഇത് ചെയ്യാൻ പറയുന്നുണ്ട്. എനിക്ക് അങ്ങയോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇവിടെ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രി മുതൽ താഴോട്ട് ഇങ്ങോട്ടുള്ളവരൊക്കെ ആ ഇതിനു മുമ്പ് 7 വർഷം മുമ്പ് ആദ്യത്തെ അവരുടെ തെരഞ്ഞെടുപ്പിലും അതിനുശേഷവും അവര് പറഞ്ഞിരുന്നത് എന്താണ്? അവര് പറഞ്ഞിരുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് അധികാരം തരൂ, എന്തിനാണ് വീട്ടമ്മമാര് ഗ്യാസിന് ഇത്രയും വില കൊടുക്കുന്നത്, എന്തിനാണ് പെട്രോളിന് ഇത്രയും വില കൂട്ടുന്നത് എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവര് താഴെ മറ്റ് സംസ്ഥാനങ്ങളോട് കുറയ്ക്കാൻ പറയുന്നതിനകത്ത് ഒരു ഔചിത്യവും ഇല്ല. പിന്നെ ഞാൻ ഒരു കമ്പാരിസൺ ഞാൻ പറയാം. 2021 5-ാം മാസത്തെയും 4-ാം മാസത്തെയും കണക്കാണ് എന്റെ കയ്യിലുള്ളത്. അതായത് ഒരു ബാരൽ ക്രൂഡിന് $67.73 വിലയുണ്ടായിരുന്നപ്പം, അപ്പൊ അത് നമ്മൾ കൺവേർട്ട് ചെയ്ത ഇന്ത്യൻ റുപ്പേയില് അന്ന് ഡോളറിന് 74.08 74.08 പൈസയായിരുന്നു നമ്മൾ ഇന്ത്യൻ രൂപയിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിറ്ററിന് വന്ന് അത് 159 ലിറ്റർ വെച്ച് കണക്കാക്കിയാൽ വന്നിരുന്ന 31.56 രൂപയാണ്. അത് 5-ാം മാസത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്രൂഡ് ബാരലിന്റെ വില $66.85 കണക്കാക്കുമ്പം അന്ന് വിനിമയ നിരക്ക് 72.42 ആണ്. അതായത് അത് വെച്ച് കണക്കാക്കിയാൽ 30.45 ആണ് വില. അതായത് കഴിഞ്ഞ 28 ദിവസത്തിനിടയ്ക്ക് 1.11 രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡിന് വില കുറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇവിടെ 3.63 രൂപ വർദ്ധിപ്പിച്ചത്. ഇത് ബി ജെ പി ഗവൺമെന്റ് ആണെങ്കിലും യു പി എ ഗവൺമെന്റ് ആണെങ്കിലും പറഞ്ഞിരുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡിന് വില കുറയുമ്പോൾ അതിന്റെ ഗുണം ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് കിട്ടാനാണ് എണ്ണ കമ്പനികൾക്ക് ആദ്യമേ പെട്രോളിന്റെ വിലവർധനവിന്റെ അധികാരവും പിന്നീട് ഡീസലിന്റെ വിലവർധന അധികാരവും കൊടുത്തതെന്നാണ്. എന്നാൽ ഇന്ന് ഫലത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡിന്റെ വില കുറയുമ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ പെട്രോളിനും ഡീസലിനും വില കൂടുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു കണക്കാണ് ഡിജോ. ഡിജോ ഇപ്പൊ പറഞ്ഞതിൽ എത്ര രൂപയാണ് ക്രൂഡിന് കുറഞ്ഞത് 1 ലിറ്റർ കണക്കാക്കുമ്പോ? 3.63 രൂപയാണ് കഴിഞ്ഞ 4-ാം മാസവും 5-ാം മാസവും തമ്മിൽ നമുക്ക് വില കുറഞ്ഞിരിക്കുന്നു. എത്ര പൈസയാണ് നമ്മൾ ഇവിടെ വില കൂട്ടിയത്? ഇവിടെ വില വർധന വന്നിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ 3.63 രൂപ വില വർധന വന്നിരിക്കുന്നു ഈ കഴിഞ്ഞ, അതായത് 30.45 രൂപയാണ് ഒരു നമുക്ക് 2005 ക്രൂഡിന്റെ വില അനുസരിച്ചും ഡോളറിന്റെ വില ക്രമേ അനുസരിച്ചും. വെരി ക്ലിയർ ജയചന്ദ്രൻ മാസ്റ്റർ, ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോഴാണ് നമ്മൾ ഇവിടെ വില കൂട്ടുന്നത്, എന്ത് ലോജിക്കാണ് സർ? അരുണേ, താങ്കൾ നേരത്തെ പറഞ്ഞതിന്റെ കൂടെ ഞാൻ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. എന്ന് താങ്കൾ പറഞ്ഞു, സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ജനസംഖ്യ ആനുപാതികമായിട്ടാണ്, ഇതല്ലേ യഥാർത്ഥ മാനദണ്ഡം? കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകേണ്ടതിനേക്കാൾ എത്രയോ എണ്ണം കൂടുതലുണ്ടാകുന്ന മറ്റു സംസ്ഥാനങ്ങൾ കൂടുതൽ നൽകേണ്ടി വരുമ്പോ അതിന് ആനുപാതികമായിട്ട് കൊടുക്കുക എന്നൊക്കെ ശാസ്ത്രീയത ഒന്ന്. രണ്ടാമത് ഞാൻ പറയുന്നത്, നേരത്തെ ക്രൂഡ് ഓയിലിന്റെ വില കൂട്ടിയ സമയത്ത് കുറഞ്ഞ കൂട്ടിയ സമയത്തും ഒക്കെ ഇന്ത്യ രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇത്തരം പണം മുഴുവൻ ജനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾ ലഭിക്കാതെ അത് ഭരണകൂടത്തിന്റെ മറ്റ് പലതരത്തിലുള്ള അഴിമതി കാര്യങ്ങളൊക്കെ. എന്തുകൊണ്ടാണ് അവരുടെ ഈ ഗവൺമെന്റ് ഭാഗത്ത് കേരളത്തിലല്ലാതെ ഭാഷ കാരണം ജനങ്ങൾക്കറിയാം? അയ്യോ, പ്രതിഷേധം ഇല്ലാതാവുന്നത് കൊണ്ടല്ല, കോവിഡ് കാരണം ശവശരീരങ്ങൾ ഈ ഉത്തർപ്രദേശിന്റെയും ബീഹാറിന്റെയും ഒക്കെ അതിർത്തികളിൽ ഒഴുകി നടക്കുന്നത് പോലും ജനങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയാത്ത തരം മരവിപ്പിലാണ് പല ജനതയും പല ഭാഗങ്ങളിലും. അല്ല, അത് കാക്കനാട്ട് ഫാത്തിമ ഓക്സിജൻ കിട്ടാതെ മരിച്ചത് വരുന്ന ഇവിടെയുണ്ട്. കേരളത്തിൽ ഭക്ഷണം കിട്ടാതെ ഒരാളെ അടിച്ചു വന്നതുണ്ട്. മുഖ്യമന്ത്രിയുടെ തൊട്ട് മുക്കിന്റെ താഴെ രണ്ടുപേര് മണ്ണ് വാരി തന്നതും കേരളത്തിലുണ്ട്. അത് ചില മാധ്യമങ്ങൾ കാണാത്ത മൃതശരീരങ്ങളെ കുഴിച്ചിട്ട ഉത്തർപ്രദേശിന്റെ ബക്സർ തീരത്തിന്റെ കണക്കുകളും നമ്മുടെ മുന്നിലുണ്ട് ജയചന്ദ്ര മാസ്റ്റർ. ഞാൻ പറഞ്ഞത് കേരളത്തിൽ മാത്രമേ ഈ എണ്ണവിലയിൽ പ്രതിഷേധിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോ രാജ്യത്ത് പ്രതിഷേധിക്കാൻ പറ്റാത്തൊരു ആരോഗ്യ സംവിധാനവും ആരോഗ്യ അവസ്ഥയും ഉണ്ട് എന്നുള്ളത് കൂടി ജയചന്ദ്ര മാസ്റ്റർ മനസ്സിലാക്കണം. കേരളത്തിൽ പോലും പ്രതിഷേധിക്കാൻ ഇറങ്ങാത്ത വിധം കോവിഡ് പ്രതിരോധത്തിലാണ് നമ്മൾ ജയചന്ദ്രൻ മാസ്റ്റർ. അതുകൊണ്ടാണ് കേരളത്തിലെ ആളുകൾ വീട്ടിലിരുന്ന് ബി ജെ പിയുടെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഡിജോ കാപ്പൻ ചോദിച്ച വളരെ ലോജിക്കലായ ഒരു ചോദ്യത്തിന് അങ്ങേക്ക് ഉത്തരമുണ്ടോ? ഈ ക്രൂഡ് ഓയിലിന്റെ വില 1.50 രൂപ കുറയുമ്പോൾ എന്തുകൊണ്ടാണ് 3 രൂപയുടെ വർധനവ് ഈ ഡീസൽ പെട്രോൾ ഡീസൽ വില വർധനവിൽ ഉണ്ടാവുന്നത്? ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ വില വർധനവിന്റെ ന്യായം എന്ത്? ഈ 3 രൂപയുടെ 48% എന്ന് പറഞ്ഞാൽ 4×12 1.5 രൂപയോളം അത് സംസ്ഥാനത്തിന് ലഭിക്കുന്നുണ്ടല്ലോ. അത് കേന്ദ്രം കൊള്ള ചെയ്യുകയല്ലോ.
ഇപ്പൊ തന്നെ നമുക്കറിയാം അധിക നേരത്തെ ഗ്യാസിന്റെ ഈ സ്വകാര്യ കമ്പനികൾ വില വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണോ? അല്ല സാർ, താങ്കൾ ഞാൻ ചൂണ്ടിക്കാണിക്കും അതിന്റെ താങ്കൾ പറയുന്നതിന്റെ അമിതമായി കിട്ടുന്ന നികുതിയുടെ വരുമാനം തിരിച്ച് സംസ്ഥാനങ്ങൾ അത് പോരെന്നാണോ നമ്മുടെ പരാതി? 42 എടുക്കുന്നു, കേന്ദ്രം 58 കൊണ്ടുപോകുന്നു എന്നുള്ളത് നമ്മുടെ പരാതി. ഈ 48 കിട്ടുന്നുണ്ടല്ലോ. മാത്രമല്ല നമ്മളൊരു കാര്യം, ആർക്ക് കിട്ടുന്നുണ്ടെന്നാണ് സാർ പറയുന്നത്? 48 ആർക്ക് കിട്ടുന്നുണ്ട്? അതുകൊണ്ടല്ലേ അരുണെ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയ മാതിരിയിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഓരോ വർധനവിന്റെയും ഫലമായിട്ട് അവർക്ക് വീണ്ടും വീണ്ടും നേരത്തെ. അല്ല സാർ, എന്റെ ചോദ്യം ഇതാണ്, ഈ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ അതിന്റെ ആനുകൂല്യം ജനങ്ങളിലേക്ക് എത്തിക്കാനാണല്ലോ സ്വകാര്യ കമ്പനിക്ക് ഈ വിലനിർണയാധികാരം കൊടുത്തത്. ഇപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില 1 രൂപ 50 പൈസ കുറയുമ്പോൾ 3 രൂപ വില വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യ രാജ്യത്ത് പണ്ടുള്ളതിനേക്കാൾ 8 കോടിയോളം ആളുകൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നു, നേരത്തെ കിട്ടാത്തതല്ലേ? എന്റെ ചോദ്യം ഇതാണ്, പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ 3 രൂപ വർധനവുണ്ടാവുന്നു, ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ എന്തുകൊണ്ട്? ഗവൺമെന്റിന് കിട്ടുന്ന പണം എന്ന് പറഞ്ഞ് ജനങ്ങൾ സമാഹരിക്കുന്നല്ലേ. ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടുമായിരുന്നു വാഹന ഉടമകളിൽ. ഞാൻ 1 കോടി ഞാൻ പറഞ്ഞത് ഡീസലിന്റെ കാര്യവും കൂടിയാണ്. നമുക്ക് അന്നം തരുന്ന ഈ ലോറി ഡ്രൈവർമാരുടെ അല്ലെങ്കിൽ ഈ കണ്ടെയ്നർ ട്രക്കുകളിലൊക്കെ അടിക്കുന്ന ഇന്ധനത്തിന്റെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. 1 രൂപ കൂടിയാൽ സാർ ഇവിടെ 10 പൈസ കൂടും അരിക്ക്, 50 പൈസ കൂടും ചായക്ക്. ഈ പാവപ്പെട്ടവന്റെ പിച്ചക്കെട്ടിയിൽ തന്നെയാണ് സാർ ഈ സ്വകാര്യ കമ്പനികൾ കണ്ണുവയ്ക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നത്, ക്രൂഡ് ഓയിൽ പ്രൈസ് കുറയുമ്പോൾ സ്വകാര്യ കമ്പനി എന്തുകൊണ്ട് വില ഉയർത്തുന്നു? കേരളത്തിലാണ്, തമിഴ്നാട്ടുകാരന്റെ അരിക്ക് വില കൂടുന്നില്ല, കാരണം അവൻ അവിടെ ഉത്പാദിപ്പിക്കുന്നു. ഇതൊന്നും ഉത്പാദിപ്പിക്കാൻ സാർ, തമിഴ്നാട്ടുകാരൻ അരിയുടെ വില കുറയ കൂടുന്നില്ലായിരിക്കും, പക്ഷെ അവനിലേക്ക് എത്തുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെ അവനിലേക്ക് എത്തുന്ന മറ്റ് സാധന സാമഗ്രികളുടെ കാര്യത്തിൽ വില വർധനമുണ്ടാവുന്നു, തേയിലയുടെ കാര്യത്തിൽ വില വർധനമുണ്ടാവുന്നു, പഞ്ചസാരയുടെ കാര്യത്തിൽ വില വർധനമുണ്ടാവുന്നു. അത് ഓരോ സംസ്ഥാനത്തിന്റെ ഭക്ഷ്യവിളകളുടെ ഉത്പാദനവുമായി ബന്ധപ്പെടുത്തിയാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ സാർ, എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നത് ഇതുകൊണ്ടാണ്, ക്രൂഡ് ഓയിൽ പ്രൈസ് കുറയുമ്പോൾ ഡീസലിന്റെയും പെട്രോളിന്റെയും വില എങ്ങനെ വർദ്ധിക്കുന്നു, അതിന്റെ റാഷണാലിറ്റി എന്താണ്? അത് സ്വകാര്യ കമ്പനികൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ സർക്കാർ പറഞ്ഞതുപോലെ അല്ലല്ലോ ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് ചോദ്യം. ജയചന്ദ്രൻ മാസ്റ്റർ, ഒരു തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ താങ്കൾ പറയും പെട്രോൾ ഡീസൽ ബ്രേക്കപ്പ് ഒന്ന് പോയി എത്രയാണ് റിഫൈനറി പ്രോസസിംഗ് ചാർജ്? പെട്രോളിന് 3 രൂപ 85 പൈസയും 4 രൂപ 76 പൈസയുമേ സ്വകാര്യ കമ്പനികൾക്കുള്ളൂ. അവർക്കുള്ള കമ്മീഷൻ 3 രൂപ 67 പൈസ ഡീസലിനും 2 രൂപ 50 പൈസ പെട്രോളിനുള്ളൂ. ബാക്കി ഗവൺമെന്റിന്റെ നികുതിയാണ്. ആ നികുതി എന്ന് പറഞ്ഞ വിഭവ സമാഹരണമാണ്. ഇത്രയും വലിയ ഭാരിച്ച ചെലവ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് പാവപ്പെട്ടവന്റെ കയ്യിൽ കൈയിട്ട് വരുന്നതിന് പകരം അതിന്റെ ഒരു ചെറിയ ഷെയർ വാഹനങ്ങളൊന്ന് വിടാൻ തയ്യാറാക്കുന്നു. എത്രമാത്രം വില വർധനം ഉണ്ടാവുന്നോ ആ വർധനവിന് ആനുപാതികമായി ഡീലർ കമ്മീഷൻ വർദ്ധിക്കും. ഒരു നിമിഷം ഞാനൊന്ന് കെട്ടിക്കുഞ്ഞിക്കണ്ണിലേക്ക് വരാം. കെട്ടിക്കുഞ്ഞിക്കണ്ണൻ, വിഭവ സമാഹരണത്തിന് കേന്ദ്ര സർക്കാർ ഈ രീതിയിൽ ചെറിയ രീതിയിൽ ഘട്ടം ഘട്ടമായി 1 രൂപയും 2 രൂപയും വർദ്ധിപ്പിക്കുന്നതിനെയാണോ നിങ്ങൾ എതിർക്കുന്നത് എന്നതാണ് ചോദ്യം. എന്റെ അരുണേ, ഇവിടെ രജോ കാപ്പൻ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്ന അനുപാതത്തിനനുസരിച്ച് ഇവിടെ വില കുറയുന്നില്ലെന്ന് മാത്രമല്ലല്ലോ, ഇവിടെ വില അതിന്റെ അനുപാതത്തെക്കാൾ എത്രയോ ഇരട്ടി ഭീമമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വൈരുദ്ധ്യത്തെ, ഈ ക്രൂരമായ പ്രതിഭാസത്തെ എങ്ങനെയാണ് ജയചന്ദ്രൻ മാസ്റ്റർ ന്യായീകരിക്കുന്നത്? അദ്ദേഹം ന്യായീകരിക്കുന്നത് സർക്കാർ നികുതി വേണ്ടേ? അത് ശരിയാ, ഒരു നികുതിദായക സമുദായത്തിൽ ഗവൺമെന്റ് ഭരിക്കണമെങ്കിൽ നികുതിദായകരിൽ നിന്ന് പണം ഈടാക്കണം. പക്ഷെ ആ പണം നിങ്ങൾ നികുതിദായകരായ ജനങ്ങൾക്ക് വാക്സിൻ കൊടുക്കുന്നുണ്ടോ? ഓക്സിജൻ കൊടുക്കാൻ ചെലവാക്കുന്നുണ്ടോ? നിങ്ങൾ എന്താ ചെയ്യുന്നത്? കഴിഞ്ഞ 2020 സാമ്പത്തിക വർഷത്തിൽ മാത്രം ജയചന്ദ്രൻ മാസ്റ്ററെ 2.3 ലക്ഷം കോടി രൂപയാണ് എക്സൈസ് ഡ്യൂട്ടി ഇനത്തിൽ മാത്രം ഈ ഗവൺമെന്റ് ജനങ്ങളിൽ നിന്ന് അധിക വരുമാനമായി പിരിച്ചെടുത്തത്. ആ പണം നിങ്ങൾ എന്ത് ചെയ്തു? 9 ലക്ഷം കോടിയാണ് ഈ ഘട്ടകാലത്ത്, ഈ ദുരന്തപൂർണമായ കാലത്ത് നിങ്ങൾ വിജയമില്യ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് കടമെടുത്ത് മുങ്ങിയ കള്ളന്മാരുടെ പണം എഴുതിത്തള്ളാൻ ചെലവിട്ടത്. ഇതെല്ലാം തന്നെ രാജ്യത്തോട് ചെയ്യുന്ന അനീതിയാണ്, ജനങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ്. ആ ക്രൂരതയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തിന്റെ വിഹിതത്തെ കുറിച്ചും വിഭവ സമാഹരണ സിദ്ധാന്തം ഒക്കെ പറഞ്ഞാലൊന്നും ഈ കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് പ്രതിഷേധമുണ്ടാകാത്തത് എന്ന് ജയചന്ദ്രൻ മാസ്റ്റർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ കോവിഡിനെ പോലും പ്രതിരോധിച്ചുകൊണ്ട് ജനങ്ങൾ ഡൽഹിയിൽ സമരം ചെയ്യുകയാണ്. ഇന്ത്യ ഒട്ടുക്കും അതിന് സമാനമായ ഒരു സമരാവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. ദേശീയ തലത്തിൽ നിങ്ങൾ ഇതിന് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെല്ലാം എതിരായിട്ടുള്ള ശക്തമായ പ്രതികരണങ്ങളുണ്ട്. ഇന്ന് ദേശീയ തലത്തിൽ എത്ര സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്നുണ്ട്? BJPയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചിരിക്കുകയല്ലേ?
നിങ്ങൾ കള്ളപ്പണം ഉപയോഗിച്ച് അവിഹിതമായി ഇങ്ങനെ തട്ടിയെടുക്കുന്നു. ഇപ്പോ ഇലക്ഷൻ ബോണ്ട് എന്നൊക്കെ പറയുന്ന എന്താണ്, ഇത്തരം കമ്പനികൾ ബി ജെ പിക്ക് നൽകുന്ന സംഭാവനയാണല്ലോ. ബി ജെ പിക്ക് കിട്ടുന്ന ഈ അഴിമതി പണത്തെ നിയമവൽക്കരിക്കാനാണല്ലോ നിങ്ങൾ ഇലക്ഷൻ ബോണ്ടൊക്കെ കൊണ്ടാടുന്നത്. ആ ഇലക്ഷൻ ബോണ്ടിലൂടെ വരുന്ന പണമല്ല, ഇപ്പൊ ഹെലികോപ്റ്റർ വഴി കടത്തുന്ന കള്ളപ്പണം, അപാരപ്പണം, ഇതെല്ലാം ഉപയോഗിച്ചല്ലേ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുന്നത്. നിങ്ങൾക്ക് ജനങ്ങളുടെ ഉത്തരവാദിത്തമുണ്ടോ? പണം കൊണ്ട് പെട്രോളാണ് വിഷയം. കുഴൽ മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. ശ്രീ കെട്ടി കുഞ്ഞിക്കണ്ണൻ, ഡിജോ കാപ്പൻ, വിഭവ സമാഹരണത്തിന് വേണ്ടി കേന്ദ്രത്തിന്റെ മുന്നിൽ ഈ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. കൂടുതൽ വികസനം കൊടുക്കുന്ന ഒരു സർക്കാരിന് ഈ തരത്തിലല്ലാതെ എങ്ങനെയാണ് വിഭവം സമാഹരിക്കാൻ കഴിയുക എന്നതാണ് ചോദ്യം. മാത്രമല്ല ജയചന്ദ്രമാഷ ചോദിക്കുന്നത്, കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമല്ലേ ഇന്ധനവില വർധനവിനെ കുറിച്ച് ഇത്രയും അധികം ചർച്ചയും പ്രതിഷേധവുമുള്ളൂ? ബാക്കിയുള്ള സംസ്ഥാനത്തെ ജനങ്ങൾക്കറിയാം, ഈ കേന്ദ്ര സർക്കാർ ഇന്ധനവില വർധനവിലൂടെ ലഭിക്കുന്ന നികുതി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ജനങ്ങൾക്ക് കക്കൂസ് പണിഞ്ഞു കൊടുക്കുന്നു, അവിടെ ജനങ്ങൾക്ക് ആവശ്യമായ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തി കൊടുക്കുന്നു. ഇത്തരത്തിൽ ഒരു വികസിത പ്രൊജക്റ്റുകളുള്ള ഒരു സർക്കാരിന് ഇങ്ങനെയല്ലാതെ എങ്ങനെ വിഭവം സമാഹരിക്കാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ക്രൂഡ് ഓയിൽ പ്രൈസ് കുറയുമ്പോഴും ഇന്ധനവില കൂട്ടാൻ നമ്മൾ നിർബന്ധിതമാവുന്നത്. ഡിജോ കാപ്പൻ. അല്ല അരുണ, എനിക്ക് ഒരു കാര്യം കൂടി എനിക്ക് പെട്ടെന്ന് ഇപ്പം ഓർമ്മ വന്നത്, ഒരു കാര്യം കൂടി പ്രേക്ഷകർ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതായത് ഈ എണ്ണക്കമ്പനികൾക്ക് വില വർദ്ധിക്കുന്നതിന് അധികാരം കൊടുക്കുന്നതിന് മുമ്പ് 2005 രണ്ട് പ്രാവശ്യമാണ് പെട്രോളിന് 2005 ജൂണിൽ 2.50 രൂപയും ഡീസലിന് 2 രൂപയും കൂട്ടി, സെപ്റ്റംബറിൽ 3.25 രൂപയും 2.26 രൂപയും ഡീസലിന് കൂട്ടി. അതിനുശേഷം അടുത്ത വർഷം ജൂണിലാണ് പെട്രോളിന് 4 രൂപയും ഡീസലിന് 2 രൂപയും കൂട്ടുന്നത്. പിന്നെ കൂട്ടുന്നത് എന്താണെന്നറിയോ, 2008 ഫെബ്രുവരിയിലാണ് കൂട്ടുന്നത്. അന്ന് 2 രൂപ പെട്രോളിനും 1 രൂപ ഡീസലിനും കൂട്ടി. ഇതിനിടയ്ക്ക് 2006 നവംബറിൽ പെട്രോളിന് 2 രൂപ കുറയ്ക്കുകയും ഡീസലിന് 1 രൂപ കുറയ്ക്കുകയും ചെയ്തു. 2007 ഫെബ്രുവരിയിൽ വീണ്ടും പെട്രോളിന് 2 രൂപയും 1 രൂപയും കുറച്ചു. അന്നും ഇന്ത്യയിൽ കക്കൂസും ഇതും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, ബി പി എൽ കുടുംബങ്ങൾക്ക് അരിയൊക്കെ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം ബഹുമാനപ്പെട്ട ബി ജെ പി പ്രതിനിധിയോട് പറയാം. അതായത് ഇന്ത്യയില് 58,19,40,000 ലിറ്റർ പെട്രോൾ ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഒരു ആവറേജ് കണക്ക്. അതിന് 25 പൈസ വെച്ച് കൂട്ടിയാൽ ഒരു ദിവസം, ഇപ്പൊ അതാണോ 25-ഉം 26-ഉം ആണല്ലോ കൂട്ടുന്നത്, ഒരു ദിവസം 25 പൈസ വെച്ച് കൂട്ടിയാൽ 14,54,85,000 കോടി രൂപയാണ് കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മൊത്തം പെട്രോൾ ഉപയോഗിക്കുന്ന ആളുകളുടെ കൈയുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നത്. അതുപോലെ തന്നെ ഡീസലിനും പോകുന്നുണ്ട്. അപ്പോൾ ഈ 14 ഏതാണ്ട് 28 ഏതാണ്ട് 30 കോടി രൂപയോളം പ്രതിദിനം അധികമായി ഇന്ത്യയിലെ ഓരോ പൗരന്റെയും പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് എത്ര കക്കൂസും എത്ര ഇതും ഇപ്പൊ പണിതു തീർത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ റോഡുകളിൽ മുഴുവനും ഇന്ത്യയിലെ ഭവനങ്ങൾ മുഴുവനും ഇപ്പൊ കക്കൂസ് കൊണ്ട് പ്രളയമായല്ലോ ഈ പറയുന്ന അനുസരിച്ചാണ്. യഥാർത്ഥ 14 കോടി ഉപയോഗിച്ച് എത്ര കക്കൂസുകൾ നിർമ്മിച്ചു കൊടുത്തു എന്നാണ് ചോദ്യം. ഒരു തവണ 25 പൈസ കൂട്ടുമ്പോൾ 14 കോടി കിട്ടും പെട്രോളിന്റെ കാര്യത്തിൽ മാത്രം, ഡീസലിന് കൂടി 14 കിട്ടിയിൽ 28 കോടി ഒരു ദിവസം. രണ്ട് കാര്യം വ്യക്തമായിട്ട് പറയാം. ഒന്ന്, കുഞ്ഞിക്കണ്ണൻ ചോദിച്ച് പണം എന്താണ് ചെയ്യുന്നത്, ഒന്ന് അത് കണ്ണട വാങ്ങിയും മന്ത്രിമാർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നില്ല, അത് ആശുപത്രി ചെലവ് മന്ത്രിമാർക്ക് ചെലവഴിക്കാൻ കൊടുക്കുന്നില്ല, സ്വന്തം കുടുംബത്തിലെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഖജരാവിലെ പണം ഉപയോഗിച്ചിട്ടില്ല, സ്വന്തം നേതാവിന്റെ കുടുംബത്തിനുണ്ടായ 25 കോടി രൂപയുടെ കടം വീട്ടാൻ കൊടുത്തിട്ടില്ല. പകരം ഒരു മന്ത്രിയും ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തില്ല മാത്രമല്ല, ഞാൻ കാപ്പൻ സാറിനോട് പറയുന്നത്, സാർ ഇന്നും കേരളത്തിൽ വീണ്ടും പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു, ദാരിദ്ര്യ രേഖയ്ക്കിടയിലുള്ള ബി പി എൽ കാർഡ് ഉടമകളായ ആളുകൾക്ക് അവർക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നു. 65,000 കോടി രൂപയാണ് സർ കേരളത്തിൽ. ഞാൻ കാപ്പൻ സാർ ചോദിക്കുന്നത്, താങ്കൾ ഈ പറയുന്ന ക്ഷേമകാലത്ത് ഞാൻ വെല്ലുവിളിക്കുന്നു, കേരളം സംസ്ഥാനം ഉണ്ടായതിന് ശേഷം ഈ ഗവൺമെന്റ് വരുന്നതിനൊക്കെ കേരളത്തിന് വിശദീകരിക്കുന്ന വൈദ്യീകരണത്തിനും വികസനത്തിനും ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനും കിട്ടിയ തുകയുടെ കിട്ടിയതിന്റെ എത്ര മടങ്ങ് ഈ ഗവൺമെന്റ് കൊടുത്തു. താങ്കൾ പറഞ്ഞല്ലോ കേരളത്തിൽ പണിച്ചുകൊണ്ടിരിക്കുന്ന സ്വച്ഛ് ഭാരതിന്റെ ഓരോ കക്കൂസിനും കൊടുക്കുന്നത് താങ്കൾ ഗ്രാമസഭയിൽ. ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്, ഇതൊരു അഭ്യർത്ഥനയായിട്ട് ബി ജെ പി പ്രതിനിധികൾ കേന്ദ്രത്തെ അറിയിക്കണം, കക്കൂസ് നിർമ്മിക്കാനായി ദയവ് ചെയ്ത് പൈസ കൂട്ടരുത്. ഞങ്ങൾ കക്കൂസ് ഇല്ലെങ്കിലും ജീവിക്കും, പക്ഷേ ഡീസലിന് ഇനിയും വില കൂട്ടിയാൽ ഞങ്ങൾക്ക് കഴിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. ജയചന്ദ്രൻ മാസ്റ്റർ, ഭക്ഷണം കഴിക്കാത്തവൻ എന്തിനാണ് ജയചന്ദ്രൻ മാസ്റ്റർ കക്കൂസ്? അത് ഭക്ഷണം കഴിച്ചാലല്ലേ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഡീസലിന്റെ വില ഇങ്ങനെ കൂടി 100 കടന്നാൽ ഈ ഡീസൽ ഈ ഉപയോഗിച്ചു കൊണ്ടുവരുന്ന ഈ കണ്ടെയ്നറിലെയും ട്രക്കുകളിലെയും അരി എങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കും സാർ എന്നതാണ് സാധാരണക്കാരന്റെ ചോദ്യം. അതിലൊരു ജീവിതമുണ്ട് സാർ. ഞാനത് തമാശ രൂപയാണ് പറഞ്ഞതാണെങ്കിലും ജയചന്ദ്രൻ മാസ്റ്ററും അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എടി കുഞ്ഞിക്കണ്ണൻ നന്ദി, ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ നന്ദി, ശ്രീ ഡിജോ കാപ്പൻ നന്ദി, ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും.